അദ്ദേഹം വെള്ളം കൊടുത്തു. പിന്നീട് അദ്ദേഹം തണലിലേക്ക് മാറിയിരുന്നിട്ട് ഇപ്രകാരം പ്രാർത്ഥിച്ചു: എന്റെ രക്ഷിതാവേ, നീ എനിക്ക് ഇറക്കിത്തരുന്ന ഏതൊരു നന്മക്കും ഞാൻ ആവശ്യക്കാരനാകുന്നു. മൂസാ നബി വിശ്രമിച്ചത് ഈ തണലിലാണ്. അപ്പോൾ സ്ത്രീകളിൽ ഒരാൾ വന്ന് പറഞ്ഞു: ആടുകൾക്ക് വെള്ളം കൊടുത്തതിന്റെ പ്രതിഫലം തരാൻ പിതാവ് നിങ്ങളെ വിളിക്കുന്നു. ആ പിതാവ് ഷുഐബ് നബി ആയിരുന്നു. അദ്ദേഹത്തിന്റെ വീട് ഈ കുന്നിനപ്പുറത്താണ് സ്ഥിതി ചെയ്തിരുന്നത്. ഷുഐബ് നബിയുടെ മകളെ വിവാഹം കഴിച്ച് 10 വർഷം മദീനയിൽ ജീവിച്ച ശേഷം ഭാര്യയോടൊപ്പം മദീനയിൽ നിന്ന് യാത്ര പോവുകയായിരുന്ന മൂസാ നബി ഇപ്പോൾ ഈജിപ്തിന്റെ ഭാഗമായ ദക്ഷിണ സിനായിൽ ഈ തുവാ താഴ്വരയിലെത്തി. രാത്രിയിലെ ഇരുട്ടിൽ അല്ലാഹു അദ്ദേഹത്തോട് നേരിട്ട് സംസാരിച്ചു. പിന്നീട് നടന്ന സംഭവങ്ങൾ അധ്യായം 20 ത്വാഹ 12 മുതൽ 14 വരെയുള്ള സൂക്തങ്ങളിൽ വിവരിക്കുന്നു. أتاها نودي يا موسى إني أنا ربك فاخلع نعليك إنك بالوادي المقدس طوى وأنا اخترتك فاستمع لما يوحى إنني أنا الله لا إله إلا أنا فاعبدني وأقم الصلاة لذكري. അങ്ങനെ അദ്ദേഹം അതിനടുത്ത് ചെന്നപ്പോൾ ഇപ്രകാരം വിളിച്ചു പറയപ്പെട്ടു: ഓ മൂസ, തീർച്ചയായും ഞാനാകുന്നു നിന്റെ രക്ഷിതാവ്. അതിനാൽ നിന്റെ ചെരുപ്പുകൾ അഴിച്ചുവെക്കുക. നീ തുവ എന്ന പരിശുദ്ധമായ താഴ്വരയിലാകുന്നു. ഞാൻ നിന്നെ ദൈവദൂതനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. അതിനാൽ നിനക്ക് ബോധനം നൽകപ്പെടുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. തീർച്ചയായും ഞാനാകുന്നു അല്ലാഹു. ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. അതിനാൽ നീ എന്നെ ആരാധിക്കുകയും എന്നെ ഓർമ്മിക്കാൻ വേണ്ടി നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും ചെയ്യുക. തുവ താഴ്വരയിൽ പ്രസ്തുത സ്ഥലത്ത് AD 330 ക്രിസ്ത്യൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈൻ നിർമ്മിച്ചതും AD 530 ജസ്റ്റീനിയൻ ചക്രവർത്തിയുടെ നിർദ്ദേശപ്രകാരം വിപുലീകരിച്ചതുമായ സെന്റ് കാതറിൻ എന്ന ക്രിസ്ത്യൻ കോംപ്ലക്സ് ആണ് ഇത്. ദൈവവുമായുള്ള ദീർഘമായ സംഭാഷണങ്ങൾ നടന്നത് ഒരു മരത്തിന്റെ സമീപത്ത് വെച്ചായിരുന്നു. അധ്യായം 28 അൽ ഖസസ് 30. فلما أتاها نودي من شاطئ الوادي الأيمن في البقعة المباركة من الشجرة أن يا موسى إني أنا الله رب العالمين. അങ്ങനെ അദ്ദേഹം അതിനടുത്ത് ചെന്നപ്പോൾ അനുഗ്രഹീതമായ പ്രദേശത്തുള്ള താഴ്വരയുടെ വലതുഭാഗത്ത് ഒരു വൃക്ഷത്തിൽ നിന്ന് അദ്ദേഹത്തോട് വിളിച്ചു പറയപ്പെട്ടു: ഹേ മൂസ, തീർച്ചയായും ഞാനാകുന്നു ലോകരക്ഷിതാവായ അല്ലാഹു. അല്ലാഹുവിന്റെ ശബ്ദം കേട്ട സ്ഥാനത്തുണ്ടായിരുന്ന ആ മരത്തിന്റെ തുടർച്ചയായി ഒരു മരം അതേ സ്ഥാനത്ത് ഇപ്പോഴും കാണാം. തീജ്വാല കണ്ടതിനാൽ ബേണിംഗ് ബുഷ് എന്ന പേരിലാണ് ഈ മരം അറിയപ്പെടുന്നത്. ക്രിസ്ത്യാനികൾ നിർമ്മിച്ച ഈ സെന്റ് കാതറിൻ കോംപ്ലക്സിന് സംരക്ഷണം നൽകിക്കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 6-ാം വർഷത്തിൽ കൊടുത്ത കത്ത് പ്രവാചകന്റെ വിശാല മനസ്കതയുടെയും ഇതര മതസ്ഥരോടുള്ള ഉദാര സമീപനത്തിന്റെയും തെളിവായി നിലനിൽക്കുന്നു. അതിന്റെ കോപ്പി ഈ കോംപ്ലക്സിനകത്ത് പ്രദർശിപ്പിക്കുന്നുണ്ട്. മൂസാ നബിയോടുള്ള സംസാരത്തിനിടയിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന വടി നിലത്തിടുവാൻ അല്ലാഹു കൽപ്പിച്ചു. നിലത്തിട്ട ഉടനെ അതൊരു പാമ്പായി തീർന്നു.
അതിനെ പിടിച്ചപ്പോൾ വീണ്ടും പഴയ രൂപത്തിൽ വടിയായി മാറുകയും ചെയ്തു. തന്റെ കൈ കക്ഷത്തിൽ വെക്കുവാൻ വീണ്ടും മൂസാനബിയോട് അള്ളാഹു കൽപ്പിച്ചു. കക്ഷത്തിൽ നിന്ന് കൈയെടുത്തപ്പോൾ അത് തൂവെള്ള നിറമുള്ളതായി തീർന്നിരുന്നു. പ്രവാചകനാണെന്ന് തെളിയിക്കാൻ അദ്ദേഹത്തിനുള്ള രണ്ട് അമാനുഷിക സിദ്ധികളായിരുന്നു ഇവ. പിന്നീട് ഹാറൂൻ നബിയെയും കൂട്ടി ഫിർഔന്റെ അടുക്കലേക്ക് പോകാൻ അള്ളാഹു ആജ്ഞാപിച്ചു. ഫിർഔന്റെ മുന്നിലെത്തിയ അവർ പറഞ്ഞു, ലോകരക്ഷിതാവായ ദൈവത്തിന്റെ ദൂതന്മാരായിട്ടാണ് ഞങ്ങളെത്തിയിരിക്കുന്നത്. അതിനാൽ ദൈവത്തെ അംഗീകരിക്കുക. ഇസ്രായേൽ സന്തതികളെ സ്വതന്ത്രരാക്കി തങ്ങളുടെ കൂടെ വിട്ടുതരികയും ചെയ്യുക. ഫിർഔന്റെ കീഴിൽ നിർത്തിക്കൊണ്ട് അവരെ ഏകദൈവ വിശ്വാസികളാക്കാൻ കഴിയുമായിരുന്നില്ല. താനാണ് ദൈവമെന്ന് വാദിക്കുന്ന ഫിർഔൻ ലോകരക്ഷിതാവായ നാഥനെ അംഗീകരിച്ചില്ല. ഇസ്രായേല്യരെ അടിമകളാക്കി കഠിനാധ്വാനം ചെയ്യിപ്പിച്ചു അദ്ദേഹം. അടിമത്വത്തിൽ നിന്ന് അവർക്ക് സ്വാതന്ത്ര്യം നൽകിയതേയില്ല. ഇസ്രായേല്യരെ അടിമകളാക്കി പണിയൊടുപ്പിച്ച് ഈജിപ്തിലെ ഗീസയിൽ ഫെറോവ രാജാക്കന്മാർ കെട്ടിപ്പൊക്കിയ പിരമിഡുകൾ ഇപ്പോഴും ലോകാത്ഭുതങ്ങളിലൊന്നായി നിലനിൽക്കുന്നു. BC 5000 മുതൽ BC 332 വരെ ഈജിപ്ത് ഭരിച്ചിരുന്ന രാജവംശമാണ് ഫെറോവമാർ. മരണശേഷം തങ്ങളുടെ ശരീരം മമ്മികളാക്കി കേടുകൂടാതെ സൂക്ഷിക്കുവാൻ ഫെറോവമാരിൽ ചിലർ നിർമ്മിച്ചതാണ് പിരമിഡുകൾ. ഇതിലേറ്റവും വലുത് ചിയോപ്സ് അഥവാ കുഫു രാജാവിന്റെ പിരമിഡാണ്. 4500 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് നിർമ്മിക്കപ്പെട്ടത്. ശരാശരി 2500 കിലോ ഭാരമുള്ള 23 ലക്ഷം കല്ലുകൾ കൊണ്ടാണ് ഇത് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. ഉയരം 147 മീറ്റർ. 3 ലക്ഷം തൊഴിലാളികൾ വർഷങ്ങളോളം ജോലി ചെയ്താണ് ഈ പിരമിഡ് പൂർത്തിയാക്കിയത്. ക്രെയിനുകൾ ഇല്ലാത്ത കാലത്ത് ഈ കല്ലുകൾ മുകളിലേക്ക് എത്തിക്കാൻ തൊഴിലാളികൾ എത്ര കഷ്ടപ്പെട്ടിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. ഗീസയിൽ രണ്ടാമത്തെ പിരമിഡ് ചെഫോൺ രാജാവിന്റേതും മൂന്നാമത്തേത് മൈസേറിനസ് രാജാവിന്റേതുമാണ്. ചെറിയ മൂന്നെണ്ണം രാജ്ഞിമാരുടേതാണ്. ഫറോവമാർ ഇസ്രായേലരെ മർദ്ദിച്ചിരുന്നുവെന്ന് ഖുർആൻ 7:129 സൂക്തം പറയുന്നു. أوذينا من قبل أن تأتينا ومن بعد ما جئتنا قال عسى ربكم أن يهلك عدوكم ويستخلفكم في الأرض فينظر كيف تعملون. അവർ പറഞ്ഞു, താങ്കൾ ഞങ്ങളുടെ അടുത്ത് ദൂതനായി വരുന്നതിന്റെ മുമ്പും താങ്കൾ ഞങ്ങളുടെ അടുത്ത് വന്ന ശേഷവും ഞങ്ങൾ മർദ്ദിക്കപ്പെടുകയാണ്. അദ്ദേഹം പറയുന്നു, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളുടെ ശത്രുവിനെ നശിപ്പിക്കുകയും ഭൂമിയിൽ നിങ്ങളെ അനന്തരാവകാശികളാക്കുകയും ചെയ്തേക്കാം. എന്നിട്ട് നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് അവൻ നോക്കുന്നതാണ്. സ്ഫിങ്സ്. ഗീസയിൽ പിരമിഡുകൾക്ക് സമീപം സിംഹത്തിന്റെ ഉടലും മനുഷ്യന്റെ തലയുമായി ഒറ്റക്കല്ലിൽ കൊത്തിയ ഭീമാകാരമായ പ്രതിമയാണ് സ്ഫിങ്സ്. നൂറ്റാണ്ടുകളായി മണലിൽ മറഞ്ഞുകിടന്ന സ്ഫിങ്സ് 1816 കണ്ടെടുത്തത്. അറബിയിൽ ഇതിന് അബുൽ ഹൌൽ എന്നു പറയുന്നു. ഇതിനെ നൈൽ നദീതടത്തിന്റെ രക്ഷിതാവായി അന്ധവിശ്വാസികൾ കരുതിയിരുന്നു. ഫറോവമാർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ കൈറോയിലെ ഈജിപ്ഷ്യൻ മ്യൂസിയത്തിൽ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. ആഭരണം,
സ്വർണക്കട്ടിൽ. നാണയങ്ങൾ